പോർച്ചുഗീസുകാരെ പോലെയോ ബ്രിട്ടീഷുകാരെ പോലെയോ ആയിരുന്നില്ല അറബികൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കടന്നു വന്നത്. അറബികളുടെ ആഗമനത്തോടെ കേരള ചരിത്രത്തിലേക്ക് പുതിയ അധ്യായങ്ങൾ തുന്നിച്ചേർക്കപ്പെടുകയാണ്. കേരളീയ ജനതയുടെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. കറകളഞ്ഞ സത്യസന്ധതയും തികഞ്ഞ നീതിബോധവും കൈമുതലാക്കിയ അറബികളിൽ കേരള ജനത ആകൃഷ്ടരായി. സാധാരണക്കാരിലും ഭരണാധികാരികളിലും ഇസ്ലാം ഒരുപോലെ സ്വാധീനം ചെലുത്തി. തലമുറകളായി ജാതീയമായ ഉച്ചനീചത്വങ്ങളാലും വിവേചന നടപടികളാലും കലുഷിതമായ ഒരു സാമൂഹിക സംവിധാനത്തിൽ നിന്നുള്ള മോചനമാണ് ഇസ്ലാമിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. അന്നത്തെ നാട്ടുരാജ്യ അധികാര കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിലാണ് ഇസ്ലാം കേരളത്തിൽ പടർന്ന് പന്തലിച്ചത്. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശരിയത്ത് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം സാമൂതിരി രാജാവ് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചിരുന്നു. കേരളത്തെ ഇത്രമേൽ പ്രസിദ്ധമാക്കിയത് അയൽരാജ്യങ്ങളുമായുള്ള അറബികളുടെ വാണിജ്യ ബന്ധമായിരുന്നു. മുസ്ലിങ്ങൾ സ്വന്തം പ്രയത്നഫലമായി കാലങ്ങളോളം അനുഭവിച്ച സുതാര്യമായ സാമൂഹിക ജീവിത സാഹചര്യങ്ങൾക്കു മുകളിൽ അസാരസ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കേരള തീരത്തേക്കുള്ള യൂറോപ്യൻ ശക്തികളുടെ ആഗമനം സംഭവിക്കുന്നത്. ഇസ്ലാമിക നാഗരിക വികാസത്തിന്റെ മൂർധന്യതയിൽ എത്തി നിന്ന സ്പെയിനിനെതിരെ 1492 പോർച്ചുഗീസുകാർ നേടിയ വിജയം കിഴക്കൻ പ്രദേശങ്ങൾക്ക് മുകളിലുള്ള അവരുടെ ആധിപത്യം വർദ്ധിക്കാൻ കാരണമായി. സമുദ്ര സഞ്ചാരവുമായി ബന്ധപ്പെട്ട അപൂർവ വിവരങ്ങളടങ്ങിയ പലതും സ്പെയിനിൽ നിന്ന് പിടിച്ചെടുത്തതോടെ അവരുടെ യാത്രകൾക്ക് പുതിയ ആത്മവിശ്വാസം കൈവന്നു. 1498 May 20 വാസ്കോഡിഗാമയുടെ നേതൃത്വത്തിലുള്ള പറങ്കിക്കപ്പൽ കോഴിക്കോട് തുറമുഖത്തെത്തിച്ചേരുന്നത്. വാണിജ്യ ബന്ധം സ്ഥാപിക്കാൻ പുതുതായി എത്തിയവരെന്ന നിലയിൽ ആചാരപരമായ സകല മര്യാദകളും പാലിക്കപ്പെട്ടാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടത്. പക്ഷേ അവരുടെ ആഗമനത്തെ സംശയത്തിൻ്റെ കണ്ണുകളോടെയാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന അറബികൾ നോക്കിക്കണ്ടത്. അവർ ആദ്യമേ സാമൂതിരി രാജാവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും വൈകിയാണ് രാജാവിന് ചതി മനസ്സിലായത്. പോർച്ചുഗലിൽ നിന്ന് ഇത്രയും ദൂരം താണ്ടി സന്നാഹങ്ങളുമായി വന്ന പോർച്ചുഗീസുകാർക്ക് എത്ര വർദ്ധിച്ച വിലക്ക് കച്ചവടം നടത്തിയാലും അത് ലാഭകരമായിരുന്നില്ല. കൊള്ളയായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. പോർച്ചുഗീസുകാർ ആദ്യമൊക്കെ കച്ചവടം നടത്തിയെങ്കിലും പിന്നീട് അതൊരു കൊള്ളയായി രൂപാന്തരപ്പെട്ടു. സാമൂതിരിക്ക് നൽകേണ്ട ടാക്സ് നൽകാതിരിക്കുകയും ലോക വാണിജ്യ ഭൂപടത്തിൽ അതീവ പ്രാധാന്യമുണ്ടായിരുന്ന കോഴിക്കോടിൻ്റെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്ത അവർ തങ്ങളുടെ പരാക്രമം ആരംഭിക്കുകയായിരുന്നു. പോർച്ചുഗീസുകാർക്ക് ഉദ്ദേശിച്ച വിലക്ക് ചരക്കുകൾ ലഭ്യമാകാതെ വന്ന അതേ സമയത്ത് തന്നെ മുസ്ലിങ്ങളുടെ തിരക്കു പിടിച്ച വാണിജ്യ വിനിമയങ്ങൾ നടന്നിരുന്നു. ഈജിപ്തുകാരുടെ കച്ചവട മേധാവിത്വം അവസാനിപ്പിക്കാത്തിടത്തോളം തങ്ങളുടെ കുടില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുകയില്ലെന്ന് ഗാമ മനസ്സിലാക്കി. സാമൂതിരിക്ക് ചുങ്കം നൽകാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഗാമയുടെ രണ്ട് പ്രതിനിധികളെ രാജാവ് തടവിലാക്കി. ക്ഷുഭിതനായ ഗാമ തീരദേശത്തുണ്ടായിരുന്ന നായന്മാരെയും 5 മുക്കുവന്മാരെയും തടവിലാക്കി. സാമൂതിരി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായെങ്കിലും ഗാമ അതിനൊരുക്കമല്ലായിരുന്നു. 6 നായന്മാരെ മോചിപ്പിച്ചെങ്കിലും മുക്കുവന്മാരെ മോചിപ്പിക്കാതെ സാമൂതിരിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബന്ദികളോടൊപ്പം ഗാമയും സംഘവും കണ്ണൂരിലേക്ക് നീങ്ങി. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും ചേരിപ്പോരും കൊണ്ട് കലുഷിതമായിരുന്ന അന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ മുതലെടുക്കാൻ കണ്ണൂരിലെത്തിയ ഗാമയ്ക്ക് നിഷ്പ്രയാസം സാധിച്ചു. സാമൂതിരിക്കെതിരെയുള്ള ഏത് നീക്കത്തിനും അവസരം പാർത്ത് കാത്തിരുന്ന കോലത്തിരി രാജാവ് പോർച്ചുഗീസുകാരുമായി സൗഹൃദത്തിലായി. കണ്ണൂരിലെ മുസ്ലിം കച്ചവടക്കാരും രാജാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വൻ ദുരന്തത്തിൻ്റെ തുടക്കമായിരുന്നു. കൂടുതൽ സന്നാഹങ്ങളോടെ തിരിച്ചു വരാമെന്ന ഉദ്ദേശത്തോടെ ഗാമയും സംഘവും പോർച്ചുഗലിലേക്ക് തിരിച്ചു. കണ്ണിൽ ചോരയില്ലാത്ത പോർച്ചുഗീസുകാരുടെ നരനായാട്ടിനാണ് പിൽക്കാല ചരിത്രം സാക്ഷ്യം വഹിച്ചത്.